Hello, I am Dinoy Poulose. പല ഫോൺസ് പുത്രനായാലും ആഷിക്കും അവരുടെയൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് വരുമ്പോൾ അത് ഭയങ്കര സിംഗ് ആയിരിക്കും. ജോമോൻ ചേട്ടൻ വിശുദ്ധ അംബ്രോസ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ അടുത്ത വേ ഷോർട്ട് ഫിലിമാണ്, സിനിമയിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ്. എനിക്ക് അറിയാറുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി സീൻസ് ഗേറ്റ് ചെയ്തേ. ഞാൻ പണിയെടുത്ത് ജീവിക്കുള്ള നാട്ടുകാർ തന്നെയല്ലേ. ഇല്ല, ഞാൻ ഒരു എഴുത്തുകാരനല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എഴുത്തുകാരനാണുള്ള അങ്ങനെ ഭയങ്കരമായ ഇതൊന്നും ഞാൻ എഫേർട്ടൊന്നും എടുത്ത് നടന്നിട്ടില്ല. ഞാൻ ആക്സിഡൻ്റലി ഒരു എഴുത്തുകാരനായി മാറുകയായിരുന്നു. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ചുമ്മാ നമ്മൾ കാണുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുമായിരുന്നു, അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എഴുത്തെന്ന് പറയാം. ഞാൻ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ചാൻസൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ആദ്യമേ തൊട്ടേ. അപ്പോൾ ഇങ്ങനെ എഴുതിയിടുമ്പോൾ നമ്മുടെ ആ സർക്കിളിലുള്ളവരൊക്കെ നല്ല നല്ലതാണെന്ന് പറയും. അതവർ എന്താണ് അങ്ങനെ പറഞ്ഞെന്നറിയില്ല, കൊള്ളൂലൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നല്ലതാണെന്ന് പറയും. പിന്നെ അത് എഴുതി എഴുതി അങ്ങനെ ആയി. 2012 തൊട്ട് ഉണ്ട്, ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇപ്പോൾ എൻ്റെ ഒരു. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നില്ല, ഒന്നും ഞാൻ പോയിരുന്ന വഴികൾ ശരിയായിരുന്നില്ല. ആദ്യം നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഇത്രയും ടൈം എടുത്തു. പിന്നെ ഇത് എത്ര നിർബന്ധവുമില്ല, ഞാൻ ഇത്രയും ടൈം എടുത്തുകൊണ്ട് പറയാം. ഇല്ല ഇല്ല, ഫേസ്ബുക്ക് വഴി ഇപ്പോൾ ഞങ്ങൾ കമ്പനി ചെയ്ത സിനിമ പാരഡൈസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ചെന്ന് സിനിമയുടെ ഒരു സർക്കിളിൽ പെടുന്നത്. അപ്പോൾ അവിടെ ഗിരീഷൊക്കെ ഉണ്ടായിരുന്നു ആക്റ്റീവായിട്ട്. അപ്പോൾ ഞാനും അവിടെ ഇങ്ങനെ കമൻറ്റുകളിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് ഫ്രണ്ട്സായി. അതിനുശേഷം ഞങ്ങൾ ഈ സിനിമകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത് ഫ്രണ്ട്ഷിപ്പ്. അത് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഒരു പ്രണയം പോലെ. എന്നിട്ട് ഞങ്ങൾ സിനിമകൾ സംസാരിക്കുക, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം, സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാനപ്പോൾ അപ്പോഴും ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, അഭിനയിക്കാൻ മാത്രം. എഴുത്തൊന്നും നമ്മളുടെ ഏരിയയിലേ ഇല്ല. അപ്പോൾ അവൻ ഡയറക്ഷനും റൈറ്റിംഗ് ഒക്കെ ആയിട്ടാണ് അവൻ നടക്കുന്നത്. അപ്പോൾ സംസാരിച്ച് അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ആവാൻ തുടങ്ങി, കുറേ പേര് ആ സർക്കിളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് വന്ന് അവർക്ക് ഓൾറെഡി ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, ബിലഹരി ഗിരീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണ് അങ്ങോട്ട് ചെന്നത്, ഞാൻ ഈ ഏരിയയിലാണ്, അവർ അങ്കമാലി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഒരു സിങ്ക് അടിപൊളിയായിട്ട് മാറി, ഞങ്ങൾ രണ്ടുപേരുടെ ആ ഗ്രൂപ്പിൽ തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാം, എന്നിട്ട് അതിലൂടെ സിനിമയിൽ. ഞങ്ങൾ നോക്കുമ്പോൾ അടുത്ത വേ ഷോർട്ട് ഫിലിമാണ്, സിനിമയിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിലേക്ക് എത്താമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ആദ്യം ഗിരീഷ് യശ്പാൽ എന്നിട്ടൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ അംബ്രോസിലേക്ക് എത്തുന്നത്. അതെൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവൻ വായിച്ചിട്ട് നമുക്ക് ഇത് അടുത്ത ഷോർട്ട് ഫിലിം എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് വിശുദ്ധ അംബ്രോസ. അപ്പോൾ വിശുദ്ധ അംബ്രോസ ചെയ്യുമ്പോഴും ഞങ്ങൾ ഭയങ്കര സിങ്കായിരുന്നു, സിങ്കായിട്ട് ഞങ്ങൾ സിനിമ ചെയ്യണം, അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി എഴുതാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ വിശുദ്ധ അംബ്രോസയ്ക്ക് അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഒരു കോമഡി പരിപാടി നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ആ സമയത്ത് ഞങ്ങൾ എഴുതുന്ന സമയത്ത് അടുത്ത കാലത്ത് നിന്നും ഒരു പ്ലസ് ടു കഥ വന്നിട്ടില്ല, അതിനുശേഷം വന്നിരുന്നു ജൂൺ. ഞങ്ങൾ എഴുതി കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജൂൺ അങ്ങനെ കുറച്ച് അഡാർ ലവ് അങ്ങനത്തെ ഒക്കെ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പ്ലസ് ടു കഥ എഴുതാം, പക്ഷേ നോർമലി നമ്മൾ കണ്ടേക്കുന്ന ഒരു പ്ലസ് ടു കഥ ആയിരിക്കരുത്. ഞങ്ങൾ ഇപ്പോൾ പണ്ടത്തെ ഒരു പ്ലസ് ടു മൂവിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെയല്ല സംസാരിക്കുന്നത്, നമ്മൾ വേറൊരു ടൈപ്പാണ്. ഇവരൊക്കെ എന്താണ് അവരെ കാവ്യാത്മകമായിട്ട് പ്ലസ് ടു തന്നെ സംസാരിക്കണമെന്നൊക്കെ ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുതിയൊരു പ്ലസ് ടു കഥ കൊണ്ടുവരാം ലൈറ്റായിട്ട്. പ്ലസ് ടു പ്രായത്തിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊന്നും വലിയ ആന പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അയ്യോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കഥ എഴുതാം എന്നാലോചിച്ച് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളെ റിസംബിൾ ചെയ്യുന്നുണ്ട് ആ ജെയ്സൺ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അംശം ഗിരീഷിനും ഉണ്ട് എനിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എടുത്തിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ആ കഥയുടെ ഫസ്റ്റ് ഫോമിലേക്ക് എത്തുന്നത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചും പറഞ്ഞിട്ടുണ്ട്, അവൻ പോയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ഇതെഴുതിക്കഴിഞ്ഞ് നമ്മൾ പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ നേരെ ചെന്നാൽ അപ്പം തന്നെ ഈ കഥ എടുക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആർക്കും അതങ്ങോട്ട് ക്ലിക്കാവുന്നുണ്ടായില്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു പ്ലാൻ എന്ത് ചെയ്യും
വേറൊരു പടം എഴുതണോ. അപ്പോൾ ഗിരീഷും ഞാനും കൂടി തീരുമാനിച്ചത് ഇനി ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടേയിരിക്കാം, നമ്മൾ സിനിമ കയറണ വരെ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കാം, അതായിരിക്കും അടുത്ത വേ എന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടത്താനുള്ള ഇതായിരുന്നു. അങ്ങനെയാണ് അവൻ മൂക്കൂത്തി ചെയ്യുന്നത്. അപ്പോൾ മൂക്കൂത്തിയും അതുപോലെ ഭയങ്കര ഹിറ്റായി. അപ്പോൾ അത് കണ്ടിട്ട് ഇവർ വിളിച്ചു. ഇത് കണ്ട് ഞങ്ങളൊരു ഒരു കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് വിട്ടാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇത് ഇനി വേറെ എന്തെങ്കിലും പരിപാടി നോക്കാമെന്ന്. അപ്പോഴാണ് മൂക്കൂത്തിയും വരുന്നത്. ഓരോ ഷോർട്ട് ഫിലിം കഴിയുമ്പോഴും അടുത്ത കഥ കറക്റ്റായിട്ട് വന്ന് കയറും നമ്മൾ അവൻ്റെ അടുത്ത്. അപ്പോൾ അത് ചെയ്യാം, അടുത്ത ഇത് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലേക്ക് എത്തും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി സിനിമ ഈ വിശുദ്ധം പ്രോസ കഴിഞ്ഞ ഉടനെ സിനിമയ്ക്ക് വേണ്ടി നടന്നു. അതൊരു എങ്ങും ആത്താതായപ്പോഴും അടുത്ത ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അടുത്ത അങ്ങനെ അങ്ങനെ പോയേനെ. അത് അത് എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഞാനിത് വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഇത് ഓണായെന്നുള്ളതൊന്നും. അവന് വേറൊരു ഫീലായിരിക്കും, അത് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. എന്നെ അതെ, ഒരു ദിവസം ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് അപ്പോഴാണ് ഇവൻ വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ പടം ഓണാവാറായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഈ അംബ്രോ മുക്കുത്തി വൈറലായപ്പോൾ ഇവർ കണ്ടിട്ട് ഇവരപ്പോൾ പ്രൊഡക്ഷൻ നോക്കണ്ടായി കുറേ നാളുകളായിട്ട് ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ അവർ ഗിരീഷിനെ വിളിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. ഗിരീഷിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അതേ സമയം തന്നെ ജോമോൻ ചേട്ടൻ വിശുദ്ധ അംബ്രോസ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഗിരീഷിൻ്റെ രണ്ട് പ്രൊജക്റ്റുകളും അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് ഗിരീഷ് പോയി കഥ പറഞ്ഞ അവർക്ക് ഇഷ്ടമായി, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവൻ വിളിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും കണ്ട് ഓക്കെ ഓക്കെ, ചിലവർ ഓക്കെ പറയും പിന്നെ അതിൻ്റെ മുമ്പിലോട്ട് പോകില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വന്ന് ഇവരെയൊക്കെ മീറ്റ് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് പോകും തോറും നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വന്നുള്ള ഒരു പേടിയുണ്ടാവും. ഈ നമ്മുടെ ജോമോൻ ചേട്ടനെ അവർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഓക്കെ ആയിരുന്നു. ഷമീറിക്കയാണ് ആദ്യം കഥ കേട്ടത്. ഷമീറിക്ക ഫസ്റ്റ് ടൈം തൊട്ടേ ആ സിനിമ ആൾക്കാർ തിയേറ്ററിൽ കണ്ട പോലെ തന്നെ ചിരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ തൊട്ടേ എവിടെ ഹ്യൂമർ ആദ്യം വർക്കൗട്ടായി തുടങ്ങുന്നു അവിടെ തൊട്ട് അവസാനം വരെ ഷമീറിക്ക ചിരിച്ചിട്ടുണ്ട്. ഷമീറിക്ക ഓക്കെ ആയിരുന്നു ഫസ്റ്റ് പറച്ചിലിൽ തന്നെ. അങ്ങനെ അപ്പോൾ അവർക്ക് അത് വർക്കായി. അതെല്ലാവർക്കും പടങ്ങൾ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും വർക്കാവണമെന്നില്ല. അതെ അതെ, ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു ഇവരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിശുദ്ധ അംബ്രോസിൽ 7-ാം ക്ലാസ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് കാസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഞങ്ങളിത് എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇത് പ്രോഡക്റ്റ് എങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരും, ഇവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അഭിനയമൊന്നും നമുക്കൊരു ധാരണയില്ല. എന്നാൽ ഞങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന പിള്ളേരെ വേണം. ഇപ്പോൾ നോർമലി ആ സമയത്തൊക്കെ സിനിമകളിൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് പിള്ളേർ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഓഡീഷനൊക്കെ കോളൊക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു കുറേ പേര് വരും എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 200 പേരടുത്തേ വന്നുള്ളൂ ഞങ്ങളുടെ ഇതിന്. അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവരെയും കിട്ടി. അതെ അതെ, അതിൽ നിന്ന് തന്നെ ഈ പിള്ളേരെല്ലാവരെയും കിട്ടി. നെസ്ലിൻ വരുന്നത് അവൻ്റെ സ്കൂളിൽ, ഞങ്ങളെ സ്കൂള് കോളേജുകളിൽ പോയിരുന്നു. ഒരു 17 വയസ്സ് പ്രായമുള്ളവരെ തപ്പിയിട്ട് അപ്പോൾ അവിടെ എല്ലാവരും പോയി വന്നില്ല, അവൻ മാത്രം വന്നുള്ളൂ അവൻ്റെ ക്ലാസ്സിൽ നിന്ന്. സ്കൂളിൽ നിന്ന് അവൻ മാത്രം വന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് അവർ കളിയാക്കിയൊക്കെ ചെയ്ത് കിട്ടുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നിട്ട് വന്നു. ഇവൻ വന്നപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇവൻ ഓഡീഷൻ റൂമിലേക്ക് കയറുമ്പോൾ ഞാനും ഗിരീഷുമാണ് ഏറ്റവും അവസാനത്തെ ഓഡീഷൻ നടത്തുന്നത്, ബാക്കി വേറെ ആൾക്കാരെ നടത്തിയിട്ട് കയറ്റിവിടും. അപ്പോൾ ഇവൻ വന്നിട്ട് മൊത്തത്തിൽ ഇവനവിടെ കിടന്ന് പരതി, അങ്ങനെയൊക്കെ ഇവനെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇവൻ കുഴപ്പമില്ല, ഇവൻ വർക്കാവും എന്നുള്ളൊരിത് അന്നേരമേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെയായിരുന്നു. നെസ്ലി ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈസിയാണ്, ഞാനൊരു റൈറ്റർ മാത്രമായിട്ടാണ്, ആക്ടർ മാത്രമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൻ എന്നേക്കാളും എന്തായാലും വർക്ക് കൂടുതലായിരിക്കും അവിടെ. പിന്നെ ഈ പിള്ളേരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസത്തോളം ഇവർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു, എൻ്റെയും ഗിരീഷിൻ്റെയും ഡയറക്ഷൻ ടീമിൻ്റെയും കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പടത്തിലെ എല്ലാ റോളുകളും, ഈ പറയുന്ന മെയിൻ റോളുകളെല്ലാവരും ഈ മാത്യു അടക്കം ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കും, എന്നിട്ട് ഓരോ സീൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മളങ്ങനെയാണ് അവസാനം വരെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഫിക്സ് ആകുന്നതിന് മുമ്പ് വരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ മാത്യു ജെയ്സൺ എന്ന് പറഞ്ഞ റോള് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ അപ്പോൾ നമ്മൾ അത്രയും സോർട്ട് ചെയ്തിട്ടാണ് ഇവരിലേക്ക് എത്തുന്നത്. അപ്പോഴൊക്കെ അവരും നമ്മളോടുള്ളൊരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർ സെറ്റിലേക്ക് വരുമ്പോൾ ഇവർക്ക് കാണാപ്പാടം വരുന്നു സ്ക്രിപ്റ്റ്. ഏത് സീൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും ആ സമയത്ത്. എന്നിട്ട് അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു ഇവരെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അനശ്വരയാണ് ഏറ്റവും ലാസ്റ്റ് പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അനശ്വര എനിക്ക് ഷൂട്ടിൻ്റെ അന്നാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അപ്പൊ പുള്ളിക്കാരതി അവിടെ നിന്ന് പിക്ക് ചെയ്താണ് ക്യാരക്ടറിന്. അതിനു മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും ഇല്ല, അനശ്വര ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ പിള്ളേരും മാത്യു അടക്കം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അനശ്വര അവിടെ നിന്ന് പിക്ക് ചെയ്ത്, അത് ശരിക്കും പറഞ്ഞ ടാലന്റ് ആണ് നമ്മൾക്കത്. അത് ഭയങ്കര സംഭവം തന്നെയാണ്. ആ സമയത്ത് അന്ന് രാവിലെ വന്നിട്ട് അന്ന് വൈകിട്ടാണ്, വന്ന ദിവസം വൈകിട്ടാണ് ആ സീൻ എടുക്കുന്നത്. അവളുടെ ഫസ്റ്റ് സീൻ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഫോൺ ചെയ്യുന്ന മുറുക്ക് കഴിക്കുന്ന സീനായിരുന്നു. അതിനു മുമ്പ് സോങ് കട്ടുകളാണ് നമ്മൾ എടുത്തിരുന്നത്. അതെ, ഇല്ല തണ്ണീർമത്തനില് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്ലസ് ടു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു 3 കൊല്ലം ആയിട്ടുണ്ടാവും. ആ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഷേവൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്നെ മിസ്റ്റേക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ആ ഏജിലുള്ള പിള്ളേരെ സെലക്ട് ചെയ്താൽ രസമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്ത് ആ ഡെന്നീസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഇവൻ്റെ കൂടെ നടക്കുന്നത്, അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത്. നമ്മളപ്പോഴും ജോയ്സണിലേക്ക് ഒരു നോട്ടമേ പോയിട്ടില്ല. പിന്നെ അത് ഷൂട്ട് പ്രൊഡ്യൂസർ ആയതിന് ശേഷം അപ്പോഴേക്കും നമ്മൾക്കൊക്കെ കുറച്ചുകൂടി ഏജായി. ആ സമയത്ത് ആ ക്യാരക്ടറിൽ ആരും ഫിക്സ് ആയിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4 ദിവസം മുമ്പേ ആണ് ഞാൻ അതിലേക്ക് വരുന്നത്. എനിക്ക് വേറെ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടത്തിൽ ആ സമയത്ത്. ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ എനിക്ക് പിന്നെ കാണുക ജോയ്സനാണ്. ഞാൻ ചിലപ്പോ പറയാൻ പറ്റില്ല, എനിക്ക് അറിയാറുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ കുറച്ചും കൂടി സീൻസ് കേറ്റി എഴുതിന്. ഇതെനിക്ക് അറിയില്ലായിരുന്നു ജോയ്സൻ ഞാൻ ചെയ്യുമെന്നുള്ളത്. അതെ അതെ, പിന്നെ ഈ ക്ലൈമാക്സിലുണ്ടായ കുറേ സംഭവങ്ങളും അതൊന്നും ഉണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റിൽ. കുറേയൊക്കെ ഈ പറയുന്ന ഡയലോഗ്സ് ഒക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ ഈ ഇവനവളെ കിസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന് മുമ്പുള്ള താറാവിൻ്റെ കുറേ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഡബിലൊക്കെ കയറിയിട്ടുണ്ട്. അല്ല അല്ല അല്ല, ഞങ്ങൾ ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഫസ്റ്റ് ചോയ്സ്. അതിനുശേഷം സണ്ണി വീൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വിനീതനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജോമോൻ ചേട്ടനാണ് പ്രൊഡ്യൂസറൊക്കെ ആയതിനു ശേഷം ജോമോൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് വിനീത് ശ്രീനിവാസൻ ആലോചിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഗിരീഷിൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ നമ്മൾ ആലോചിച്ച് ഒരു ദിവസം പറഞ്ഞ് എനിക്ക് ഒരു ദിവസം ആലോചിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യണം ആ സീൻ വിനീതേട്ടൻ ചെയ്ത എങ്ങനെ ഇരിക്കും ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഓക്കെ, ഏകദേശം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അങ്ങനെയാണ് വിനീതേട്ടനിലേക്ക് എത്തുന്നത്. വിനീതേൻ്റെ അടുത്ത് പോയി പറഞ്ഞ്, പിന്നെ വിനീതേട്ടൻ ഇഷ്ടമേ ചെയ്യണമല്ലോ കഥ. വിനീതേൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് വിനീതേട്ടൻ ഇഷ്ടമായി. അങ്ങനെയാണ് വിനീതേട്ടനിലേക്ക് എത്തുന്നത്. അതെ അതെ. തൃശ്ശൂർ സ്ലാങ് എന്ന് വെച്ചാല് ഇപ്പൊ ഇതിനകത്ത സ്കൂളുകളൊക്കെ നമ്മള് ഗിരീഷ് പഠിച്ച സ്കൂളൊക്കെയാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോ അത് മാള ഏരിയയിലൊക്കെയാണ് ഈ സ്കൂളുകളുള്ളത്. പിന്നെ നമ്മൾക്ക് ഞങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റുന്ന ഒരു പ്രാദേശിക ഭാഷ തൃശ്ശൂർ, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ വൈപ്പിനൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ആദ്യം ചെയ്യാം എന്ന് വിചാരിച്ചാണ് ആ ഒരു ഏരിയയിലേക്ക് ചെന്നു. ഇല്ല, ഞങ്ങൾക്ക് ഈസി ആയിരുന്നു തണ്ണീർമത്തൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഞങ്ങളന്ന് ബോധയടല്ല, ഒരു സിനിമ എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല, അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ് എന്നുള്ളതൊന്നും. അതൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഴുത്തിൽ. പിന്നെ ഞങ്ങൾക്ക് അംബ്രോസിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയ എസ്പാലിൽ നിന്നിട്ട് ഒരു സിങ്ക് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നു ഇവിടം വരെ. ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു സീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പിക്ചർ അവന് കിട്ടും, അവൻ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് കിട്ടും. അത്ര സിങ്കായിരുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ് ഞങ്ങൾ എഴുത്തിൽ മുന്നോട്ട് പോയത്. ഒരു 4-5 ദിവസം കൊണ്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയതാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. പക്ഷെ അതിൻ്റെ ഒരു വൺ ലൈൻ, അതിൻ്റെ ഒരു റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു 6 മാസം എടുത്തിരുന്നു. എങ്ങനെയാണ് എന്നാള് വന്നം, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അതിനുശേഷം എഴുതാനിരുന്ന് സ്ക്രിപ്റ്റായിട്ട് എഴുതാനിരുന്നപ്പോൾ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. ഇപ്പോൾ ഞാനൊരു ക്യാരക്ടറാകും ഒരു സീനിൽ, അവനൊരു ക്യാരക്ടറാകും. ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ അവൻ കറക്റ്റായിട്ട് അപ്പുറം ഡയലോഗ് പറയും, അവൻ പറയുമ്പോൾ ഞാൻ പറയും. അങ്ങനെയായിരുന്നു പോയിരുന്നത്.